केन्द्र केरल सरकार जनद्रोह नये यूडीएफ धर्ण മണ്ണാർക്കാട് യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും പെട്രോൾ ഡീസൽ പാചകവാതക വിലവർദ്ധനവ് ഉടൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുഡിഎഫ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് നിയോജകമണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് എഇ ഓഫീസ് പരിസരത്ത് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ശംസുദ്ദീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ അധികരിച്ചുകൊണ്ടാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ ഈ കോവിഡിന്റെ മറവിൽ അതിശക്തമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാതകത്തിന്റെ വില എല്ലാ സീമകളും ലംഘിച്ച് ഇന്ന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് നമ്മുടെ നാട്ടിലൊരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിലൂടെ നാട്ടിൽ സംഭവിക്കുന്നത് മറ്റെല്ലാ മേഖലയിലും വിലവർദ്ധനമുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ സംഘപരിവാർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഈ കാര്യത്തിൽ തികഞ്ഞ ജനദ്രോഹ നിലപാടാണ് സ്വീകരിക്കുന്നത്. 100 രൂപയുടെ പെട്രോൾ നമ്മൾ അടിച്ചാൽ 35 രൂപ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതിയിലേക്കാണ്. 22 രൂപ കിട്ടുന്നത്, 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ 22 രൂപ കിട്ടുന്നത് പിണറായിയുടെ ഖജനാവിലേക്കാണ്. വാഴ നനയുമ്പോ ഞാൻ അസംബ്ലിയിൽ പറഞ്ഞ പോലെ ചീരയും നനയുണ്ട്. അപ്പൊ ചീര നനയാണെങ്കിൽ നനഞ്ഞോട്ടെ എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം. 100 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ 35ഉം 22ഉം നികുതിയാണ്, 57 രൂപ നികുതിയാണ്. ഈ നികുതി വേണ്ടെന്ന് വെച്ചാൽ പെട്രോളിന്റെ വില 100ൽ നിന്ന് 57 മൈനസ് ചെയ്താൽ 53 രൂപയാണ്. കുറച്ച് പൈസ ഇതിന്റെ ക്ലിയറൻസ് ചാർജുകൾ, ഫില്ലിംഗ് ചാർജുകൾ, ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം അതിൽ വരും. അച്ചെറിയ പൈസയുള്ളൂ, 100 രൂപയ്ക്ക് ഒരു 5-6 രൂപ ഈ ഇനത്തിൽ വരുന്നുള്ളൂ. ബാക്കിയുള്ളതാണ് യഥാർത്ഥ പെട്രോളിന്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ പെട്രോളിൽ പെട്രോളിന്റെ ക്രൂഡ് ഓയിൽ അനുസരിച്ചുള്ള വില 40 രൂപയിൽ താഴെയാണ്. യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ടി എ സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യുഡിഎഫ് ജില്ലാ ചെയർമാൻ കടത്തിൽ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി. കൺവീനർ പി സി ബേബി, പി അഹമ്മദ് അഷ്റഫ്, ടി എ സിദ്ദീഖ്, കല്ലടി അബൂബക്കർ, വി വി ഷൌക്കത്ത് അലി, റഷീദ് ആലായൻ, സി മുഹമ്മദ് ബഷീർ, എ അയ്യപ്പൻ, എം മനോജ്, എം ആർ സത്യൻ, കെ ബാലു എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു.